അങ്ങനെ ഈ രാജ്യത്തെ ജനം ഒരുവട്ടം തിരസ്കരിച്ച ഒരു വലിയ തെരഞ്ഞെടുപ്പ് ആശയം കോൺഗ്രസ് വീണ്ടും പൊടിതട്ടിയെടുത്ത് കേരളത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. ന്യായ് പദ്ധതി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 6,000 രൂപ വീതം പ്രതിമാസം നൽകി 72,000 രൂപ ഒരു വർഷം ഉറപ്പാക്കുന്ന പദ്ധതി അധികാരത്തിൽ വന്നാൽ ആ പദ്ധതി നടപ്പിലാക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ മുഖ്യ വാഗ്ദാനം എന്ന നിലയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ കേരളത്തിലെ സാമാന്യ ജനതയോട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ഒരുതരം മണ്ടന്മാരാക്കൽ പരിപാടിയാണ്. കാരണം ഒരു വേള ഈ വാഗ്ദാനം ഈ രാജ്യം തിരസ്കരിച്ചതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പിൽ മുഖ്യ ആശയമായി മുന്നോട്ട് വച്ചിരുന്ന കാര്യത്തെ ആ ജനം തിരസ്കരിച്ചു കഴിഞ്ഞ് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മത്സരിച്ച ഇടങ്ങളിലൊന്നും ഇത്തരമൊരാശയത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ആശയം നടപ്പിലാക്കാൻ പോലും ശ്രമിക്കാതെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി അത് ഉയർത്തിക്കാണിക്കുമ്പോൾ അതേക്കുറിച്ച് അങ്ങനെയല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാനാവുക? എന്താ കോൺഗ്രസ് അത് നടപ്പിലാക്കും എന്ന് വാദിക്കുന്നവരുണ്ടാകും. നടപ്പിലാക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്, പക്ഷേ കാലഹരണപ്പെട്ട ഒരാശയത്തെ പിന്നെയും പൊക്കിപ്പിടിച്ച് നടക്കുന്നതിലുള്ള ആ ആശയ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ പറയും ഛത്തീസ്ഗഡിലും പഞ്ചാബിലുമൊക്കെ ഞങ്ങൾ ന്യായ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്ന്. പക്ഷേ അത് ഈ ന്യായ് പദ്ധതിയല്ല എന്ന് മനസ്സിലാക്കുക. രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന എന്നുള്ള പേരിൽ 10 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള ആളുകൾക്ക് 10,000 രൂപ നൽകുന്ന ഒരു പദ്ധതി അവിടെ കർഷകനെ സഹായിക്കാൻ വേണ്ടി, അതും കരിമ്പ് കർഷകർ ഒഴികെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി ഛത്തീസ്ഗഡ് സർക്കാർ നടപ്പിലാക്കി. അതിൽ ഒരു ന്യായ് കൂടി ചേർത്തു എന്നുള്ളത് കൊണ്ട് അത് ഈ പ്രതിമാസം 6,000 രൂപ നൽകുന്ന പദ്ധതിയാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനെ ചൂണ്ടിക്കാട്ടി ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെന്തോ അസുഖമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിലാക്കാൻ തുടങ്ങുന്നു എന്നാണ്, ഒരിടത്തും നടപ്പിലാക്കാൻ തുടങ്ങുന്നില്ല. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയില്ലേ എന്ന് ചോദിക്കുന്നു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി, പക്ഷേ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ പോലും നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ രാജസ്ഥാനിലെയോ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴുള്ള അവസ്ഥയോ ഛത്തീസ്ഗഡിലെ അവസ്ഥയോ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കൂ. കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അതിൻ്റെ തുടർ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തെ ആവേശത്തിൽ അത് പറഞ്ഞത് ചെയ്തു, ശരി 100% അംഗീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഏതു തരത്തിലായിരുന്നു? കർഷകൻ്റെ വികാരം അവിടെ ഇപ്പോഴും ആ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണോ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവിടെയാണ് പറഞ്ഞത്, നമുക്ക് ജനത്തിന് വിശ്വാസമുണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ വേണം. ഇപ്പോൾ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും എന്ന് പറഞ്ഞത് സ്വാഭാവികമായും ആ നാട്ടിലെ ജനത അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ്. അതായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അവിടങ്ങളിൽ അധികാരം കിട്ടിയത്. പക്ഷേ അത് അതിനുശേഷം 6 മാസം കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ജനം എന്തുകൊണ്ട് കോൺഗ്രസിനെ അവിടെ തിരസ്കരിച്ചു? കോൺഗ്രസ് വെച്ച പുതിയ മുദ്രാവാക്യത്തെ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് എന്നും ആ വാഗ്ദാനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകണമെന്നുമുള്ള ആ പ്രാഥമിക തത്വം മറന്നുപോകുന്നു എന്നുള്ളതാണ്. എന്താണ് കോൺഗ്രസ്സിലെ, കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവും ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ പോകുന്നത്? ഈവൻ ഈ ഛത്തീസ്ഗഡ് സർക്കാർ ചെയ്തതുപോലെ ഛത്തീസ്ഗഡിൽ ഈ ന്യായ് പദ്ധതി, ഈ അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ന്യായ് പദ്ധതിയെ ഒന്ന് മുഖമൊക്കെ മാറ്റി മറ്റൊരു രീതിയിലെങ്കിലും ഈ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമല്ലോ. അപ്പോൾ ഇത് അഭിജിത്ത് ബാനർജി കൊണ്ടുവന്നതാണ് എന്ന് കോൺഗ്രസ്സുകാർ ന്യായീകരിക്കും. അഭിജിത്ത് ബാനർജി എന്താണ് പറഞ്ഞത് അറിയില്ലെങ്കിൽ ആ പഴയ താളുകൾ എടുത്തൊന്ന് വായിച്ചു നോക്കൂ. അഭിജിത്ത് ബാനർജി കോൺഗ്രസ്സിനോട് നിർദ്ദേശിച്ചത് മാസം 2,500 രൂപ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി വിഭാവനം ചെയ്യണം എന്നുള്ളതാണ്. അതിനെയാണ് ഉടനെ 6,000 രൂപയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വർഷം 72,000 രൂപ കൊടുത്തു കളയാമെന്ന് പ്രഖ്യാപിച്ചത്. കാരണം ഞങ്ങൾക്ക് അധികാരം കിട്ടാനും പോണില്ല, ഞങ്ങൾ ഭരിക്കാനും പോണില്ല എന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് എന്ത് വേണമെങ്കിലും വാഗ്ദാനം ചെയ്യാമല്ലോ എന്ന ചിന്ത ഉണ്ടായിപ്പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിച്ചത് എന്ന് വൈകിയാണ് മനസ്സിലായത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകുന്ന വാഗ്ദാനം മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ പോകുന്ന കോൺഗ്രസ്സിന് ആശയ ദാരിദ്ര്യമെന്ന് പറയേണ്ടി വരും. അതിൽ ആരും തെറി വിളിച്ചിട്ട് കാര്യമില്ല.